ചാനലിലെ കൊടികൾ കൂടി സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഐഎസ്എൽ അപ്ഡേറ്റ്സ് മാറ്റണം വന്നിരിക്കുന്നത്. കൂടുതൽ ഐഎസ്എൽ അപ്ഡേറ്റ്സ് കിട്ടാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകാത്തടുത്ത് കാണുന്ന ആ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് വേഗിക്കണ്ട വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 1 തന്നെയാണ്. അങ്ങനെ ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ താരമാരെന്ന് വെച്ചാൽ ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന നിലവിൽ ഒഡീഷ എഫ്സിയുടെ തേർഡ് ഗോൾ കീപ്പറായ ആ ഒരു താരത്തെയാണ് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അധിഷ്ഠിക്കുന്നത്. കഴിഞ്ഞ ഐഎസ്എൽ സീസൺ അവസാനിച്ചപ്പോൾ വന്നിരുന്ന റൂമർ കൂടിയാണ് ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ ഗോൾ കീപ്പർ, ഇന്ത്യൻ യുവ ഗോൾ കീപ്പർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ട്. ഈ താരം വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ടായിരിക്കും ചിലപ്പോൾ കളിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ആരാധന കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നോർത്തിലേക്ക് കൺവേർട്ട് ആവുന്ന ഒരു ന്യൂസ് കൂടിയാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പറഞ്ഞ ഏകദേശം ഉറപ്പിച്ച ഒരു താരമായ മലയാളി താരമായ നിലവിൽ മോഹൻ ബഗാലി കളിച്ചുകൊണ്ടിരിക്കുന്ന ബി പി സ്വയർ എന്ന് പറഞ്ഞ താരം നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് വേണ്ടി സൈൻ ചെയ്തു എന്നൊരു റിപ്പോർട്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഗോൾ ഡോട്ട് കോം ആണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ആണ് ഇപ്പോൾ ഈ ഒരു താരത്തെ റാങ്ക് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്ന ന്യൂസ് തന്നെയും തീർച്ചയായും ഈ ഒരു സൈനിങ് നടക്കാനുള്ള ചാൻസും വളരെയാണ്. കാരണം ഗോൾ ഡോട്ട് കോം ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞത് വീണ്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയിൽ നിന്ന് തന്നെയാണ്. ഉപേന്ദ്ര സി കെ എന്ന് പറഞ്ഞ നിലവിൽ ഗോകുലം കേരള എഫ്സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പറായ ഉപേന്ദ്ര സി കെ എന്ന് പറഞ്ഞ ഈ ഒരു താരം നിലവിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് താരത്തെയാണ് ഇപ്പോൾ നിലവിൽ നോർത്ത് യുണൈറ്റഡ് എഫ്സി ടീമിൽ എത്തിക്കാനായി പുതുതായി ശ്രമിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ്. തികച്ചും നടക്കാൻ ചാൻസ് ഉള്ള ഒരു ട്രാൻസ്ഫർ റൂമർ കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സലാം രഞ്ജൻ സിംഗ് എന്ന് പറഞ്ഞ താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരുന്ന ഒരു റൂമർ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനുസരിച്ചു പകരം, അതായത് ജിങ്ങനെ റിപ്ലേസ്മെന്റ് ആയി വരാൻ പോകുന്ന താരമെന്ന് പറഞ്ഞ് സലാം രഞ്ജൻ സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ താരം തന്നെയായിരിക്കും ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനായി നമുക്ക് കാത്തിരിക്കാം, ചിലപ്പോൾ ഈ ഒരു താരം എത്തുമെന്ന് തന്നെയാണ് സാധ്യത ഏറുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് തന്നെയാണ്. മുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരുന്നു എന്നിടത്തുള്ള റൂമറൊക്കെ വന്നിരുന്നു. സൗത്ത് അമേരിക്കൻ താരത്തിനായിട്ടായിരിക്കും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് എത്തിയേക്കും എന്നിടത്തുള്ള റൂമറൊക്കെ വന്നിരുന്നത്. എന്നാൽ കൂടി നടക്കാൻ സാധ്യത എന്ന് തന്നെയാണ്, സാധ്യത ഒട്ടുമില്ലെന്ന് തന്നെയാണ്. ഈ ഒരു റൂമറെ ശക്തിയും വളരെ ഏറുകയാണ്. ചിലപ്പോൾ ഇത് ഫേക്ക് ആവാനാണ് കൂടുതൽ സാധ്യതയും ഉള്ളത്. ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇത്ര അപ്ഡേറ്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഐഎസ്എൽ അപ്ഡേറ്റ്സ് വന്നിരിക്കും. സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ.